ഓണം ഓണം പൊന്നോണം, രണ്ടാം നാളിത് തിരുവോണം. ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം. ഓണം ഓണം പൊന്നോണം, രണ്ടാം നാളിതു തിരുവോണം. ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം. കൂട്ടുകാരെ, അങ്ങനെ ഓമനയുമൊത്ത് ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ. ഓണക്കാഴ്ചകൾ കണ്ടു, നമ്മൾ യാത്ര പോയി. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു വച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ഒന്ന് ഓർത്തു പോകാം. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് കവിതയിലെ വ്യത്യസ്തമായ രസകരമായ മനോഹരമായ പ്രയോഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ചില പ്രയോഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ളത് നിങ്ങൾ കണ്ടെത്തി വരേണ്ട പ്രയോഗങ്ങളാണ്. നിങ്ങൾ എത്ര പ്രയോഗം കണ്ടെത്തി, എത്രയെണ്ണം നമുക്കതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്? ആ, ഓരോന്നായി പറയാമോ? ആ, നല്ല ഒരു പ്രയോഗമാണ് പറഞ്ഞത്. കോളാമ്പിപ്പൂ ചാർത്തിടും ഓണക്കോടി എന്ന് പറയുന്നു അല്ലേ. കോളാമ്പിപ്പൂ ഓണക്കോടി ചാർത്തി എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, എല്ലാവരും ആ പ്രയോഗം കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണതിൻ്റെ ആശയമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കോളാമ്പിപ്പൂ ഓണക്കോടി ചാർത്തി എന്ന് കവിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ കവി ആ കവിതയിൽ അങ്ങനെ പറയുന്നത്? ആ ആ ഓണക്കോടിയുടെ നിറം എന്താണ്? മഞ്ഞയാണ് ഇല്ലേ. കോളാമ്പിപ്പൂവിൻ്റെ നിറമോ? മഞ്ഞയാണ് ഇല്ലേ. കോളാമ്പിപ്പൂവിനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? നോക്കൂ ബോർഡിലേക്ക്, കോളാമ്പിപ്പൂവിൻ്റെ ചിത്രം അവിടെ കാണാം. നല്ല മനോഹരമായ മഞ്ഞ നിറമുള്ളൊരു പൂവാണ്. സാധാരണയായി മഞ്ഞ നിറത്തിന് ഓണവുമായി നല്ല ബന്ധമുണ്ട്. ഓണക്കോടി എന്ന് പറയുന്നത് മഞ്ഞയാണ്. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ധാരാളം വിടരുന്നൊരു കാലമാണ് ചിങ്ങമാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞ നിറത്തിന് നല്ല പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് ഏത്? ഓണമെന്ന് പറയുന്നത് ഇല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ നിറത്തിനൊരു പ്രാധാന്യം വന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? പറയാൻ പറ്റുന്നില്ല അല്ലേ. അതൊരു വലിയ കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളൊരു മുതിർന്ന ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് മതപരമായ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഈ ഓണത്തിന് ഇങ്ങനെ മഞ്ഞ നിറം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം വന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രയോഗം കണ്ടെത്തിയത് വളരെ നല്ല കാര്യമാണ്. അഭിനന്ദനങ്ങൾ. ഇനി മറ്റെന്തെങ്കിലും പറയാമോ? വേറെ ആരും എന്തോ പറയുന്നുണ്ടല്ലോ. ആ, കളിച്ചു തകർക്കണം എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് അല്ലേ. കളിച്ചു തകർക്കുക. എന്താണ് ഈ കളിച്ചു തകർക്കുക? തൊട്ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടു കളിച്ചു തകർക്കേണം. തൊട്ടാവാടി തൊടിയിൽ, തൊട്ടാവാടി തൊടി എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടാവാടി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആ തൊട്ടാവാടി ചെടിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പറമ്പിൽ എന്ത് ചെയ്യണം? കളിച്ചങ്ങ് തകർക്കണം. കളിച്ച് തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ കളിക്കുകയല്ല, എങ്ങനെ കളിക്കണമെന്നാണ്? തകർത്ത് കളിക്കണം, ഗംഭീരമായി കളിക്കണം ഇല്ലേ. യാതൊരു വിധമായ നിബന്ധനയില്ലാതെ ആടിച്ച് പൊളിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അതൊരു നല്ല പ്രയോഗമായിട്ടാണ് തോന്നുന്നത്. മറ്റേതെങ്കിലും പ്രയോഗമുണ്ടോ? ആ, ആ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. എന്താണ് നാവിൽ കൊതിയുടെ പെരുവെള്ളം? എന്താണ് നാവിൽ കൊതിയുടെ പെരുവെള്ളം എന്ന് പറയുന്നത്? ഓണസദ്യയത് ഓർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം ഇല്ലേ. കൊതി വരുമ്പോൾ സാധാരണ നമ്മുടെ വായിൽ വെള്ളം മൂഴും. ഭക്ഷണം നല്ല കൊതിക്കാരനാണ്. ഭക്ഷണ സാധനം കാണുമ്പോൾ രുചിയുള്ളതാണെങ്കിൽ കൊതി വരും ഇല്ലേ. എല്ലാവർക്കും കൊതി വരും. അങ്ങനെ കൊതി വരുമ്പോൾ വായിൽ വെള്ളം മൂറും. ഇവിടെ പറയുന്നത് വെറും കൊതിയല്ല. ഈ ഓണസദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ വായിൽ വെള്ളം മൂറുന്നത് പെരുവെള്ളമാണ്. പെരുവെള്ളം നിങ്ങൾ കണ്ടതാണ് ഇല്ലേ, പ്രളയം, മഹാപ്രളയം. അതുപോലെ ഈ ഒരു പ്രളയം തന്നെ വരികയാണ്, പെരുവെള്ളമായിട്ട് വരികയാണ്. മഴവെള്ള പാച്ചിൽ പോലെ ഇങ്ങനെ വായിൽ വെള്ളം മൂറുകയാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രയോഗവും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ കവിതകളിലും പ്രയോഗങ്ങളുണ്ടാവും. വളരെ നന്നായി വിശകലനം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടെത്താൻ കഴിയുന്നത്. നിങ്ങൾ ഈ പ്രയോഗങ്ങൾ കണ്ടെത്തിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞത് ശബ്ദഭംഗി വരുന്ന പദങ്ങൾ ഇല്ലേ, വരികളിൽ, അടുത്തടുത്ത വരികളിൽ വരുന്ന അത്തരത്തിലെ വാക്കുകൾ കണ്ടെത്തി നിങ്ങളത് ജോഡിയായി എഴുതണം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയ ചില വാക്കുകൾ നമുക്ക് ബോർഡിൽ കാണാം. തീരില്ല, അഴകില്ല, വെടിപ്പാക്കണം, എഴുതേണം. ഗമയില്ല, പറ്റില്ല, വരുമല്ലോ, അണഞ്ഞല്ലോ, ഓണം, ചാണം, മെത്തയിലങ്ങനെ, മുത്തശ്ശിക്കഥ, വെക്കേണം, തകർക്കേണം, വിരിക്കേണം, കേൾക്കേണം. കൂട്ടുകാരെ,
ഈ വാക്കുകളിൽ ആദ്യത്തെ അക്ഷരമോ അവസാനത്തെ അക്ഷരമോ അല്ലെങ്കിൽ ചില അക്ഷരങ്ങളോ ആവർത്തിക്കുന്നതിലൂടെ രണ്ട് വാക്കിനും ഒരേ ശബ്ദമാണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ശബ്ദഭംഗി വ്യക്തമാക്കുന്ന നിരവധി വാക്കുകൾ നിങ്ങൾക്ക് ഇനിയും കണ്ടെത്താനാവും. അങ്ങനെയുള്ള വാക്കുകൾ കൂടി കണ്ടെത്തണേ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം തിരഞ്ഞെടുത്ത് ആ ഭാഗവുമായി അല്ലെങ്കിൽ ആ വരിയുമായി ബന്ധപ്പെട്ട ആശയം വരുന്ന മനോഹരമായ ചിത്രങ്ങൾ വരച്ച് നിറം കൊടുത്ത് അത് നിങ്ങൾ സൂക്ഷിക്കുകയും ഒപ്പം അത് ടീച്ചറിന് അയച്ചു കൊടുക്കാൻ കഴിയുന്നവർ അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ആ പ്രവർത്തനവും നന്നായി ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് കവിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ്, ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. അതിനാവശ്യമായിട്ടുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ജീവചരിത്ര കുറിപ്പിന് ഒരു ഇനിയൊരു മാതൃകയുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഒരുപാട് കുറിപ്പുകൾ അത്തരത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നന്നായിട്ട് എഴുതാൻ കഴിയും. നിങ്ങളുടെ ടീച്ചർ അത് കൃത്യമായി വിലയിരുത്തും. ഈ കവിതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്കതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ഇല്ലേ. പിന്നെ അതിൻ്റെ ശബ്ദഭംഗി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭാഗം നിങ്ങൾ കണ്ടെത്തുകയും അത് ചിത്രമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലുപരിയായി ഇതെഴുതിയ, ഈ മനോഹരമായ കവിത എഴുതിയ നമ്മുടെ പ്രിയങ്കരനായ കവി ഏറ്റുമാനൂർ സോമദാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവചരിത്ര കുറിപ്പ് നമ്മൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്രയധികം കാര്യങ്ങൾ കിട്ടിയാൽ ഇനി യാതൊരു സംശയവുമില്ല, നമുക്കെല്ലാവർക്കും അറിയാം ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കവിതയുമായി ബന്ധപ്പെട്ട എന്തെഴുതണം. എല്ലാവർക്കും മനസ്സിലായി ഇല്ലേ? എന്തെഴുതണം? ഒരു ആസ്വാദന കുറിപ്പ് എഴുതണം. ഒരു ആസ്വാദന കുറിപ്പ് എങ്ങനെ എഴുതണം എന്ന് ഇനി ഞാൻ പറയുന്നത് വലിയൊരു അസംബന്ധമാണ്. കാരണം നമ്മൾ ഒരുപാട് ആസ്വാദന കുറിപ്പുകൾ എഴുതിക്കഴിഞ്ഞവരാണ്. ഒരു ആസ്വാദന കുറിപ്പിൽ എന്തൊക്കെ ഉണ്ടാകണം എന്ന് കൃത്യമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു പ്രാവശ്യം കൂടി ഞാനത് ബോർഡിലൊന്ന് കാണിക്കാം. കാരണം ഒരുപക്ഷേ ചില കൂട്ടുകാർ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങളുടെ നോട്ട്ബുക്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ഉണ്ടാകും. ഒരു ആസ്വാദന കുറിപ്പിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബോർഡിലൊന്ന് കാണാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, ആസ്വാദനക്കുറിപ്പാണ്. നമുക്ക് വളരെ കുറഞ്ഞ വിവരങ്ങൾ എഴുതി കുറുക്കി എഴുതുന്നതിനാണ് കുറിപ്പ് എന്ന് പറയുക. ഈ ജീവചരിത്ര കുറിപ്പിലെ മുഴുവൻ വിവരങ്ങളും ഒരു ആസ്വാദനക്കുറിപ്പിലേക്ക് എഴുതിയ ഒരു കൂട്ടുകാരൻ്റെ കുറിപ്പ് ഞാൻ കണ്ടു. വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ചേർത്ത് എഴുതേണ്ട ഒന്നാണ് ആസ്വാദനക്കുറിപ്പ്. കവിയുടെ പേരും എടുത്ത പുസ്തകവും മാത്രം അതിലെഴുതിയാൽ മതിയാകും. മറ്റ് വിവരങ്ങൾ അതിൽ തൽക്കാലം എഴുതേണ്ടതില്ല. കവിക്ക് ചില വിശേഷണങ്ങളൊക്കെ കൊടുക്കാം, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള മറ്റ് കൂടുതൽ വിവരങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഇതാര് ഒമന വന്നല്ലോ, എന്തു പറ്റി ഇന്ന് വൈകിയത്? വീട്ടിൽ മുത്തശ്ശി വന്നു മാഷേ. ആഹാ, മുത്തശ്ശി വന്നിട്ട് എന്തായിരുന്നു പ്രത്യേകിച്ച്? എനിക്ക് നല്ല കഥ പറഞ്ഞു തന്നു. നല്ല കഥയാണോ? ആ, നല്ല രസമുണ്ടായിരുന്നോ? അതെ. നോക്കണേ, ഓമനയ്ക്ക് മുത്തശ്ശി മനോഹരമായൊരു കഥ പറഞ്ഞു കൊടുത്തു അത്രേ. പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റിയില്ല അല്ലേ, കഷ്ടായിപ്പോയി. മാഷി വിഷമിക്കണ്ട, ഞാൻ കഥ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആഹാ, എന്നാ നോക്കട്ടെ. കൊള്ളാലോ. ആ, നല്ല മുത്തശ്ശി കേട്ടോ, നല്ല കഥയാണല്ലോ, നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നമ്മുടെ ഓമന മനോഹരമായൊരു കഥ കേട്ടതിൻ്റെ ആലസ്യത്തിലാണ് വൈകി ഇവിടെ എത്തിയത്. നമുക്ക് ആ കഥ കേൾക്കണ്ടേ? കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? നമുക്കൊരു കഥ കേട്ടാലോ? കേൾക്കാമോ? കേൾക്കാമോ? ആ ശരി, അപ്പോൾ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണ്. ഓമനയുടെ മുത്തശ്ശി ഓമനയ്ക്ക് പറഞ്ഞു കൊടുത്ത മനോഹരമായ കഥ നമുക്കും കൂടി കേൾക്കാം. പണ്ട് പണ്ട് മഹാബലി എന്നൊരു രാജാവ് നമ്മുടെ നാട് ഭരിച്ചിരുന്നു.
മഹാബലിയുടെ പേര് പോലെ തന്നെ അദ്ദേഹം ത്യാഗിയും ദാനശീലനും നീതിമാനും ഒക്കെയായിരുന്നു. മഹാബലി നാട് വാഴുന്നിരുന്ന സമയത്ത് എല്ലാ ജനങ്ങളും ഒരുപോലെ സന്തുഷ്ടരായിരുന്നു. പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ ജാതി മത ഭേദങ്ങളോ ഒന്നുമില്ലായിരുന്നു. എങ്ങും സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ മഹാബലി നാട് വാണിയിടുന്ന സമയത്ത് മഹാബലിയുടെ ഈ സ്വർഗതുല്യമായ ഭരണം കണ്ടിട്ട് ദേവന്മാർക്ക് അസൂയ തോന്നി. ദേവന്മാർ അവരുടെ സ്വർഗത്തിൻ്റെ നാഥനായ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. മഹാബലിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന ആവശ്യം അവർ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. ദേവന്മാർക്കാണെങ്കിൽ സ്വർഗത്തിന് സമാനമായി വേറൊരു രാജ്യം വരുന്നത് അവർക്ക് ഭയങ്കര അസൂയാണ്. അത് കാരണം എപ്രകാരമെങ്കിലും മഹാബലിയെ ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് അവർ മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. മഹാവിഷ്ണു ആകട്ടെ അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു വാമനൻ എന്നു പേരുള്ള ഒരു കൊച്ചു കുട്ടി ബ്രാഹ്മണൻ്റെ രൂപത്തിൽ ഭൂമിയിൽ മഹാബലിയുടെ കൊട്ടാരത്തിലെത്തി. മഹാബലിയാകട്ടെ തൻ്റെ ഈ കീർത്തിയും ശക്തിയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മഹായാഗം നടത്തുകയായിരുന്നു. യാഗശാലയിലെത്തിയ വാമനൻ മഹാബലിയെ കണ്ടു. മഹാബലി വാമനനെ ബഹുമാനത്തോടെ സ്വീകരിച്ചിരുന്നു. അദ്ദേഹം എന്താണങ്ങ് ഇവിടേക്ക് ആഗതനായത് എന്ന് മഹാബലി വാമനനോട് ചോദിച്ചു. വാമനൻ തൻ്റെ ആവശ്യം മഹാബലിയെ അറിയിച്ചു. തനിക്ക് തപസ് ചെയ്യുന്നതിനായി 3 അണി വണ്ണം ദാനമായി നൽകണം. ഇതായിരുന്നു കുട്ടി ബ്രാഹ്മണൻ്റെ ആവശ്യം. മഹാബലിയാകട്ടെ തൻ്റെ ആവശ്യങ്ങളെല്ലാം എല്ലാവർക്കും എപ്പോഴും നൽകുന്ന മഹാബലി വാമനനോട് അപ്രകാരം നൽകാം എന്ന് സമ്മതിച്ചു. വാമനനാകട്ടെ തനിക്ക് ആവശ്യമുള്ള മണ്ണ് താൻ തന്നെ അളന്നെടുത്തുകൊള്ളാം എന്നാണ് മറുപടി പറഞ്ഞത്. മഹാബലി അതിനും സന്തോഷത്തോടുകൂടി തലകുലുക്കി സമ്മതിച്ചു. വാമനൻ 2 ചുവടുകൊണ്ട് തന്നെ ഭീമാകാരനായിട്ട് വളർന്ന് 3 ലോകവും അളന്നെടുത്തു. ഇത് കണ്ട് മഹാബലിക്ക് ചതി മനസ്സിലായിയെങ്കിലും അദ്ദേഹം 3-ാമത്തെ ചുവട് എവിടെ വെക്കണം എന്ന് തന്നെ നോക്കി നിൽക്കുന്ന വാമനനോട് ശിരസ് നമിച്ചുകൊണ്ട് 3-ാമത്തെ ചുവട് തൻ്റെ ശിരസിലേക്ക് വയ്ക്കാൻ അഭ്യർത്ഥിച്ചു. ഈ സമയം തൻ്റെ പ്രജകളെ വർഷത്തിൽ 1 ദിവസം വന്ന് കാണണം എന്നുള്ള ഒരാവശ്യം മഹാബലി വാമനനോട് അഭ്യർത്ഥിച്ചു. വാമനൻ അങ്ങനെയാകട്ടെ എന്ന് സമ്മതിച്ചുകൊണ്ട് മഹാബലിയെ ശിരസ് ചവിട്ടി പാതാളത്തിലേയും താഴ്ത്തി. അങ്ങനെ മഹാബലി ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് തിരുവോണമായിട്ട് നമ്മളെല്ലാവരും കൊണ്ടാടുന്നത്. മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ എന്തെല്ലാം ഒരുക്കങ്ങളാണ് ചെയ്യുന്നത്? ഓണസദ്യ ഒരുക്കും, ഓണക്കോടി ഒടുക്കും, ഓണപ്പൂക്കളമാണ് ഏറ്റവും പ്രധാനം. ഓണപ്പൂക്കളം എന്ന് പറയുന്നത് മുറ്റമെല്ലാം നന്നായിട്ട് വെടിപ്പോടെ അലങ്കരിച്ച് വൃത്തിയാക്കി ചാണകം മെഴുകി മുറ്റത്തെല്ലാം പൂക്കളമിട്ട് അതിന് ഒത്ത നടുവിൽ ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുന്നു. ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ച് ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂക്കളമിടലാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. തിരുവോണ ദിവസമാണ് ആ പൂക്കളമിടൽ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ തിരുവോണ ദിവസം ഓണത്തപ്പൻ്റെ വരവേൽപ്പിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു എന്നാണ് കഥ. ഓണത്തപ്പൻ എന്ന് പറയുന്നത് മഹാബലിയുടെ വരവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും വാമനൻ്റെ പ്രതീകമായിട്ടാണ് ഓണത്തപ്പനെ നമ്മൾ പൂക്കളത്തിന് നടുവിൽ പ്രതിഷ്ഠിക്കുന്നത്. കഥ ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഈ കഥ സംഭാവന ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായ ഓമനയ്ക്ക് ഒരു നന്ദി പറയണ്ടേ എല്ലാവരും? അപ്പോൾ എല്ലാവരും ഓമനയ്ക്കൊരു നന്ദി പറഞ്ഞേ, കൈ ഉയർത്തി. ആ ശരി മാഷേ. ആ മുത്തശ്ശി വന്നതുകൊണ്ട് സദ്യ ഉണ്ട് വീട്ടിൽ, ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ? സദ്യ ഉണ്ണാൻ പോണോ? പോയിട്ട് വരുവോ? വരും. വരണം. അതെ വരും. പറ്റിക്കരുത്. ഇല്ല.
ആ ശരി. അപ്പോൾ നമ്മളൊരു കഥ കേട്ടു ഇല്ലേ, കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് കഥ ഇഷ്ടമായത്? കഥയ്ക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ടായിരുന്നു? ഓരോരുത്തരായിട്ട് പറയുമോ? ആ, കഥയ്ക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു, ആശയം വ്യക്തമാകുന്ന തരത്തിലാണ് ആ മുത്തശ്ശി ആ കഥ പറഞ്ഞത്. ഇനി മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആ, കഥാപാത്രങ്ങളുടെ പ്രത്യേകത കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് വ്യക്തമായി പറഞ്ഞത്. പിന്നെ നല്ല ഉച്ചാരണശുദ്ധി ഉണ്ടായിരുന്നു, ഒഴുക്കുണ്ടായിരുന്നു ഇല്ലേ, പിന്നെന്തുണ്ടായിരുന്നു? ആ പറയൂ. ആ, നല്ല ഭാവം ഉണ്ടായിരുന്നു അല്ലേ, നല്ല ഭാവാത്മകമായിട്ടാണ് കഥ അവതരിപ്പിച്ചത്. അപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് ഘടകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ആ കഥയ്ക്ക് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കൂട്ടുകാർ കഥ കേൾക്കുക മാത്രമേ ഉള്ളൂ, കഥ പറയാറില്ലേ? കഥ എഴുതാറുമുണ്ടല്ലേ, കഥ ഉണ്ടാക്കിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, കഥ പതിപ്പ് രൂപീകരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥ എഴുതുകയും വായിക്കുകയും മാത്രമല്ല, കഥ കേൾക്കുക മാത്രമല്ല, കഥ പറയാനും പഠിക്കണം. അപ്പോൾ കഥ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ഒരു കഥ തയ്യാറാക്കൂ, സ്വന്തമായിട്ട് എഴുതുകയൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു മുത്തശ്ശി കഥ അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞ് കേട്ട് പഴകിയ ഒരു കഥ നമ്മൾ എടുത്തിട്ട് അതൊന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് നോക്കൂ. അത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾ ബോർഡിലേക്ക് നോക്കൂ. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? കഥയുടെ ആശയം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ആ കോളത്തിൽ രണ്ട് ഭാഗമായി തിരിച്ച് എഴുതിയിട്ടുണ്ട്, പൂർണ്ണമായും കുറച്ച് മാത്രം. വളരെ ഭംഗിയായി പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പൂർണ്ണമായും എന്ന കോളത്തിൽ ഒരു ശരി കൊടുക്കണം. കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ ആ കോളത്തിലും ശരി കൊടുക്കണം. രണ്ടാമത്തെ സവിശേഷത, കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു. നമ്മൾ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അവരുടെ സവിശേഷത എന്താണെന്നും കേൾക്കുന്ന ആളിന് വ്യക്തമായിട്ടുണ്ടെങ്കിൽ, അത് പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ കോളത്തിൽ, പൂർണ്ണമായും എന്ന കോളത്തിൽ ശരി കൊടുക്കണം. നമുക്കത് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നാണെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ ശരി കൊടുക്കണം. ഇനി മൂന്നാമത്തെ ഘടകം ഇതാണ്, ആവശ്യമായ ഭാവം, ശബ്ദക്രമീകരണം എന്നിവ പാലിച്ചുകൊണ്ട് പറഞ്ഞു. പറയുമ്പോൾ ഒരു ഭാവവും ആവശ്യമായ ശബ്ദവ്യതിയാനവും വേണമല്ലോ. അത് കൃത്യമായി പാലിച്ചിട്ടുണ്ട്, അത് പൂർണ്ണതയിലെത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്നാമത്തെ കോളത്തിൽ, പൂർണ്ണമായും എന്ന കോളത്തിൽ ശരി കൊടുക്കുക. അതത്ര ശരിയായിട്ടില്ല എന്ന് തോന്നിയാൽ കുറച്ച് മാത്രം എന്ന കോളത്തിൽ ശരി കൊടുക്കുക. രണ്ട് കോളത്തിലും കൂടെ ശരി കൊടുക്കാൻ പറ്റില്ല, അത് ഓർത്തോളണം. ഉച്ചാരണശുദ്ധിയോടെയും ഒഴുക്കോടെയുമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ വാക്കുകളും നല്ല ഉച്ചാരണശുദ്ധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ഒഴുക്കോടെയാണ്, കഥയ്ക്ക് നല്ല ഒഴുക്കുണ്ടായിരുന്നു എന്ന് തോന്നിയാൽ ഈ ആദ്യത്തെ കോളത്തിൽ ശരി കൊടുക്കൂ. കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് എങ്കിൽ രണ്ടാമത്തെ കോളത്തിലും ശരി കൊടുക്കണം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സ്വയം നിങ്ങളുടെ കഥ നിങ്ങൾ വിലയിരുത്തി വേണം ഈ പറയുന്ന കോളം പൂരിപ്പിക്കാൻ. ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വയം അങ്ങനെ പറഞ്ഞ് അത് കൃത്യത വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ മുതിർന്നവരോട് കഥ പറഞ്ഞ് കേൾപ്പിച്ച് അതിൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോളം പൂരിപ്പിക്കാം. കൂട്ടുകാർക്ക് ഇത് വീട്ടിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മളിത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ അതിൻ്റെ ബാക്കി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു പക്ഷേ കഥ പറഞ്ഞപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കൃത്യമായി പൂർണ്ണമായി നമുക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല, അതിൽ നമുക്ക് മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഥ പറഞ്ഞ് മുതിർന്നവരെ കേൾപ്പിച്ച് പലതവണ ആവർത്തിച്ച് പറഞ്ഞ് പരിശീലിച്ച് നിങ്ങളുടെ ശേഷികൾ മെച്ചപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് ചെയ്തു വരുമല്ലോ തീർച്ചയായും അല്ലേ? ആ, ഓമന വരുന്നുണ്ടല്ലോ, വരൂ 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 വരൂ. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നല്ല രുചിയുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അതിലെ വിഭവങ്ങൾ? പായസം ഉണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു, അവിയൽ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നോക്കൂ, നമ്മളൊക്കെ ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ ഒരു ഗംഭീര സദ്യ കഴിഞ്ഞ് നമ്മുടെ പ്രിയങ്കരിയായ ഓമന ഇതാ നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ ഓമന പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ടാലോ, നമുക്കൊന്നുകൂടെ അതൊന്ന് കണ്ടാലോ? എന്തൊക്കെയാണത്? ബോർഡിലേക്ക് നോക്കൂ. പായസം, ആ പഴം, അവിയൽ, ഇത്രയേ പറഞ്ഞുള്ളൂ. ഇത്രയേ ഉള്ളോ സദ്യയിൽ?
അങ്ങനെയാണോ? അല്ലല്ലേ, ഇഷ്ടംപോലെ ഇനിയും വിഭവങ്ങൾ ഉണ്ട്. നല്ല വലിയ സദ്യയൊക്കെ ആണെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സദ്യയെന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ സദ്യ ഉണ്ണുന്നവരാണല്ലോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് സദ്യ തയ്യാറാക്കുന്നതും വിളമ്പുന്നതും ഒക്കെ. സദ്യയുടെ വിഭവങ്ങളുടെ കാര്യത്തിലും എണ്ണത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഒരു സദ്യയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാലോ. നമ്മൾ തയ്യാറാക്കുന്ന സദ്യയിൽ, നമ്മുടെ നാട്ടിലെ സദ്യയിൽ, നമ്മൾ കഴിക്കുന്ന സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളാവും ഉണ്ടാവുക? ഓമന പറഞ്ഞ വിഭവങ്ങൾക്ക് പുറമേ ഈ വിഭവങ്ങൾ കൂടി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാമോ? മുതിർന്നവരോട് ചോദിക്കേണ്ടി വരും. ചില വിഭവങ്ങളുടെ പേരുകൾ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കഴിക്കും, പക്ഷേ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം? മുതിർന്നവരോട് ചോദിച്ച് ആ വിഭവങ്ങളുടെ പേരുകൾ കൂടി കണ്ടെത്തി ഈ പട്ടിക, ഈ ലിസ്റ്റ് പൂർത്തിയാക്കണം. പൂർത്തിയാക്കില്ലേ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സദ്യയിലെ മറ്റ് വിഭവങ്ങളുടെ മുഴുവൻ പേരും ഉണ്ടാകണം. ഓമനെ, ഓണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, കുറേ നാളായി, എന്നിട്ടും നിങ്ങൾ ആഘോഷിക്കുന്നു, നിങ്ങൾ സദ്യ ഉണ്ടാക്കുന്നു, അടിച്ച് പൊളിക്കുവാണല്ലേ. പിന്നെ കാണം വിറ്റ് ഓണം ഉണ്ണണോന്നല്ലേ മാഷേ ചൊല്ല്. ഞങ്ങൾ ഇനിയും ആഘോഷിക്കും. ഞാൻ പോണേ മാഷേ. നോക്കൂ, ഓമന പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് കാണും അല്ലേ. എന്തിനാണ് ഇങ്ങനെ ഇത്രയും നാൾ ഓണം ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓമന പറഞ്ഞ ഒരു മറുപടി നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മനസ്സിലത് വല്ലാതെ അങ്ങ് കൊണ്ടു. എന്താണ് ആ വാചകം? കാണം വിറ്റും ഓണം ഉണ്ണണം. നിങ്ങളത് ശ്രദ്ധിച്ചോ? കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കുള്ള സ്വത്ത്, വസ്തുവകകൾ വിറ്റിട്ടാണെങ്കിലും എന്ത് ചെയ്യണമെന്നാണ്? ഓണം ഗംഭീരമായി ആഘോഷിക്കണമെന്നാണ് പഴയകാലത്തെ മലയാളിയുടെ ഒരു ചിന്ത. അത് ആ ആശയം വരുന്ന തരത്തിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് മോള് പറഞ്ഞത് ഇല്ലേ. പഴഞ്ചൊല്ലുകൾ നമുക്ക് നന്നായിട്ട് അറിയാം. പഴഞ്ചൊൽ പയറ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്, പഴഞ്ചൊല്ലിൻ്റെ ശേഖരണം ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, പഴഞ്ചൊല്ലിൻ്റെ പുസ്തകം ഉണ്ടാവും, ക്ലാസ്സുകളിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞത് ഓണം എന്ന ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ്. നമുക്കത് ബോർഡിലൊന്ന് കാണാം. എല്ലാവരും ഉറക്കെ വന്ന് ഒരുമിച്ച് പറഞ്ഞേ, നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് അത് കുറിക്കുകയും വേണം. കാണം വിറ്റും ഓണമുണ്ണണം. എങ്ങനെയാണ്? കാണം വിറ്റും ഓണമുണ്ണണം. ഇതുപോലുള്ള ചൊല്ലുകൾ എത്ര എണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ട്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാമോ? അതാരോ ഒരാളവിടെ ഇരുന്ന് ഉറക്കെ പറഞ്ഞല്ലോ. എന്താണത്? ആ, ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം. ശരി, ഇനി മറ്റെന്തെങ്കിലും? ആ, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. നോക്കൂ, ഇതിനെല്ലാം നല്ല ആശയങ്ങളാണ്. പഴഞ്ചൊല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരുപാട് വലിയ ആശയങ്ങളെ ചെറിയ വാചകങ്ങളായി, വാക്യങ്ങളായി രൂപപ്പെടുത്തുമ്പോഴാണ് അത് പഴഞ്ചൊല്ലെന്ന് പറയുക. അത് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചതല്ല, അതിങ്ങനെ വാമൊഴിയായി പറഞ്ഞ് 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 ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക്, ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് ഇങ്ങനെ പടർന്നു വരുന്ന വലിയ ആശയങ്ങളുള്ള വാക്യങ്ങളാണ് ഏത്? പഴഞ്ചൊല്ലുകൾ. കൂട്ടുകാരി, മൂന്ന് പഴഞ്ചൊല്ല് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇപ്പോൾ എഴുതണം. ഒപ്പം നമ്മളൊരു അന്വേഷണം നടത്തണം മുതിർന്നവരോട്, ഓണവുമായി ബന്ധപ്പെട്ട എത്ര പഴഞ്ചൊല്ലുകൾ നമുക്ക് ശേഖരിക്കാൻ കഴിയുമോ അത്രയും പഴഞ്ചൊല്ലുകൾ നമ്മൾ ശേഖരിക്കുക തന്നെ വേണം. ഈ പഴഞ്ചൊല്ല് എന്നല്ല, ഏതു കാര്യമായാലും ശേഖരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തരുത്. നമ്മൾ തുടർച്ചയായി അത് ശേഖരിച്ച് കൂടുതൽ കൂടുതൽ എണ്ണം എഴുതാവുന്ന തരത്തിലുള്ള സ്ഥലം ഇട്ട് വേണം നമ്മുടെ ശേഖരണ ബുക്ക് ക്രമീകരിക്കാൻ. അപ്പോൾ കൂട്ടുകാർ, അടുത്ത ക്ലാസ്സിൽ ഈ പഴഞ്ചൊല്ലിനൊപ്പം ധാരാളം പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാ കൂട്ടുകാരും ആ പ്രവർത്തനം നന്നായി ചെയ്യണം. മക്കളെ, നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് ഓർത്തു നോക്കൂ. അടുത്ത ക്ലാസ്സിൽ കൃത്യമായി എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു വരണമല്ലോ.
ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ഒന്ന് ഓർത്തു നോക്കൂ. എന്തൊക്കെയാണവ? ആ, ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ലഭ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? കഥയരങ്ങിൽ പറയാനുള്ള ഒരു കഥ കൃത്യമായി തയ്യാറാക്കി അതിനെ വിലയിരുത്തൽ സൂചകങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്താനാണ്. മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? നമ്മുടെ നാട്ടിലെ ഓണസദ്യയുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ കണ്ടെത്തി അവയെ പട്ടികപ്പെടുത്താനാണ്. നാലാമത്തെ പ്രവർത്തനം, എല്ലാവർക്കും അറിയാം, ഓണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് അവയെ നമ്മുടെ ശേഖരണ പുസ്തകത്തിലേക്ക് എഴുതണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടാകണം എല്ലാ കൂട്ടുകാരും ക്ലാസ്സിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ സുരക്ഷിതരായിരിക്കൂ. എല്ലാവർക്കും നമസ്കാരം.